ഹായ്, നമസ്കാരം. എല്ലാവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നിരവധി കെ യു ബാൻഡ് സാറ്റലൈറ്റുകൾ രണ്ടടിയിൽ കിട്ടുന്നുണ്ട്. എങ്കിലും നമുക്ക് നിലവാരമുള്ള സൗജന്യ ഉപഗ്രഹ ചാനലുകൾ ലഭിക്കുന്ന 3 ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോക്കുക, ഇത് 74-75 ഡിഗ്രി ഒരുമിച്ചെടുത്തതാണ്, വിക്ടേഴ്സ് ആൻഡ് ABS. നമുക്കിവിടെ വിക്ടേഴ്സിന് കഴിഞ്ഞ 2-3 മാസങ്ങളായി വളരെ മോശം സിഗ്നലായിരുന്നു രണ്ടടിയിൽ പോലും. ഇപ്പോൾ സിഗ്നൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു 3-അടി ഡിഷിലാണ് ട്രാക്ക് ചെയ്തത്. 2-അടിയിലായാലും 3-അടിയിലായാലും ഇപ്പോൾ മാക്സിമം സ്ട്രെങ്ത്ത് 1% വ്യത്യാസം ഉണ്ടാവും. രണ്ടിലും നല്ല സിഗ്നലുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ദൂരദർശൻ DTH ട്രാക്ക് ചെയ്ത ടാറ്റാ സ്കൈയുടെ പഴയ ഡിഷാണ്. തൈവാനീസ് ഇമ്പോർട്ടഡ് നല്ല ഡിഷാണ്. അവിടെ നമുക്ക് 187 ചാനലുകൾ ലഭ്യമാണ്. നിരവധി ഹിന്ദി മ്യൂസിക് ചാനലുകൾ, മലയാളം, DD മലയാളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു സ്കോപ്പ് തന്നെയാണ് ഉള്ളത്. പല ഹിന്ദി പേ ചാനലുകളും നമുക്കവിടെ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് 40 ഡിഗ്രിയിലുള്ള എക്സ്പ്രസ് AM7 വദാൻ നല്ല ക്വാളിറ്റിയിൽ അവിടെ ലഭിക്കുന്നുണ്ട്. HD ഇത്രയും കാലം വാനമ്പാടി ആയിരുന്നെങ്കിൽ ഇപ്പോഴും വാനമ്പാടി തന്നെയാണ്, എങ്കിലും അവിടെ ലഭിക്കുന്ന റഷ്യയുടെയും അവിടെ ലഭിക്കുന്നുണ്ട്. ഇത് സൺഡേ HD നമ്മൾ ഡയലോഗ് 45 ഡിഗ്രിയിലുള്ള ഡയലോഗ് എടുത്തതാണ്. അതിൻ്റെ ഒരു 2 വശത്തുള്ള കാഴ്ചയാണ് കാണുന്നത്. അതിനേക്കാളും അല്പം കൂടെ താഴണം ഇത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അത്യാവശ്യം മറവൊന്നുമില്ലാത്തവർക്കൊക്കെ ഇത് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പെൺഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നോക്കാം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഡയലോഗിൽ നിന്ന് അല്പം താഴ്ത്തിയാൽ നമുക്ക് കിട്ടും ഇത്. 40-38 ഡിഗ്രി അവിടെ ഉണ്ട്, പക്സാറ്റ് കിടക്കുന്നുണ്ട്. അവിടെ നല്ല ചാനലുകളൊന്നുമില്ല, അത്യാവശ്യം ഫീഡുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് ലഭ്യമായ നിരവധി KU band സാറ്റലൈറ്റുകൾ ഉണ്ട് 2 അടിയിൽ. നമുക്ക് ഉപകാരപ്രദമായ ഈ ഒരു 3 എണ്ണം മാത്രമാണ് ഉള്ളത്. അതിലെ ചാനലുകൾ നമുക്ക് നോക്കാം. ഇത് DD ഡയറക്റ്റിലെ സിഗ്നലുകളാണ്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ വളരെ നല്ല മഴ പെയ്യുന്ന സമയത്താണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 85% ഫുൾ സിഗ്നൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ചെറിയ ചാനൽ മഴ പെയ്യുന്ന സമയത്താണ് ഇതെടുത്തത്. നോക്കാം, 157 ചാനലുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ DD ഡയറക്റ്റിൽ നിന്നും ലഭിക്കുന്നത് 160-165 ബാക്കിയുള്ള മറ്റ് DTH പ്ലാറ്റ്ഫോമിൽ നിന്നും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അവിടെ അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു 60-80 വരെ ചാനലുകൾ നമുക്കവിടെ ഉണ്ട്. ദൂരദർശൻ്റെ കൂടുതൽ ചാനലുകൾ ലഭ്യമാണ്. DD HD അവിടെ ലഭ്യമാണ്. എന്തായാലും സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് അതൊരു നമുക്കൊരു വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം അത്. പിന്നീട് നമുക്ക് 40 ഡിഗ്രിയിൽ കളേഴ്സ് ബംഗ്ല. ഇന്ന് വീഡിയോ ചെയ്യുമ്പോഴേക്കും ഇത് വന്നിട്ട് 1 ആഴ്ചയിലധികമായി. കഴിഞ്ഞ ജൂൺ മാസം പകുതി 20 ശേഷമാണ് ഈ കളേഴ്സ് ബംഗ്ല വന്നത്. ഇത് എയർടെൽ DTH നിന്ന് ഒരു കോപ്പി എടുത്ത് കാണിക്കുന്നതാണ്. പക്ഷേ റഷ്യ ടുഡേ അവിടെ സ്റ്റേബിളായിട്ട് 2-3 മാസമായി വന്നിട്ടുണ്ട്. കാരണം റഷ്യയുടെ ഉപഗ്രഹമാണത്. സിഗ്നൽ അല്പം വർദ്ധിച്ചിട്ടുണ്ട്, അതിന് നല്ല രീതിയിൽ സിഗ്നൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ചാനൽ നമുക്കവിടെ മുമ്പേ ലഭ്യമാകുന്ന ഏറ്റവും പവർഫുൾ ചാനൽ അഫ്ഗാൻ ചാനലാണ്. ഈ ചാനൽ ആദ്യം എടുത്തുകൊണ്ടാണ് നമ്മൾ ആ സാറ്റലൈറ്റ് പിടിക്കേണ്ടത്. പെട്ടെന്ന് ലോക്കാവും. DVBSലാണ്, പണ്ട് പണ്ടേയുള്ള ഏക ചാനലാണ് അവിടെ ഉണ്ടായത്. അഫ്ഗാനിസ്ഥാൻ്റെ ചാനലാണ്, ഗവൺമെൻറ് ചാനലിൻ്റെ അണ്ടർ കൺട്രോളിലുള്ള ഒരു ചാനലാണ് അവിടെ ഉള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം മ്യൂസിക്കും പാട്ടുകളൊക്കെ നമുക്ക് അത്യാവശ്യമുണ്ട്. ഫുൾ ടൈം നല്ല മ്യൂസിക്കല്ല. പിന്നെ നമുക്കവിടെ പറയാനുള്ളത് റഷ്യ ടുഡേയുടെ തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ല സിഗ്നൽ അല്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്കവിടെ. പിന്നെ വിക്ടേഴ്സാണ് നമുക്കുള്ളത്. വിക്ടേഴ്സിൻ്റെ സിഗ്നലിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ ട്രാക്ക് ചെയ്ത് കാണിച്ചു തന്നു. നമുക്ക് ആ സാറ്റലൈറ്റ് എടുക്കുമ്പോൾ 10-26 ചാനലുകൾ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. എങ്കിലും വിക്ടേഴ്സിൻ്റെ ആ ഒരു ലഭ്യമായ സിഗ്നൽ വെച്ച് നമുക്ക് നോക്കാം. അത് നല്ല സിഗ്നലാണ്. മഴയത്ത് പോലും നമുക്ക് 83%, മാക്സിമം സിഗ്നൽ 85% അവിടെ കാണിക്കാറ്. നല്ലൊരു സിഗ്നൽ 3 ഫീറ്റിൽ കിട്ടുന്നു. 2 ഫീറ്റിൽ പോലും 83% വളരെ എളുപ്പത്തിൽ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് വദാൻ എന്നൊരു ചാനലിൻ്റെ കാര്യമാണ്. അതിൻ്റെ സിഗ്നലുകൾ നമുക്കിവിടെ കാണിക്കാം. ഇപ്പോൾ കാണിക്കാം, 40 ഡിഗ്രിയിൽ നമുക്ക് വദാൻ ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. സിഗ്നൽ അത്യാവശ്യം നമുക്ക് സ്റ്റേബിളായി തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാക്ക് ചെയ്ത ആ ഒരു ഇമേജാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ കയ്യിൽ മീറ്റർ ഇല്ല, മീറ്ററിൻ്റെ ആവശ്യം എനിക്കില്ല. ട്രാക്ക് ചെയ്യാനത് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ ആവശ്യത്തിന് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് ഇത്രയും ഉപഗ്രഹങ്ങളിൽ നിന്ന് അത്യാവശ്യം നമുക്ക് സൗജന്യമായിട്ട് കാണാം. ഈ ചാനൽ എത്ര ദിവസം അവിടെ കിട്ടുന്നതെന്ന് പറയാൻ കഴിയില്ല. ഒരിക്കൽ വന്നു, പിന്നീട് പോയി, ഇപ്പോഴാദ്യം വന്നിട്ട് 1 മാസത്തോളമായി. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറന്നെങ്കിൽ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.